ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗാണ്. നമ്മുടെ കൊച്ചിയിലെ ഉലുവമാളിലേക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, ലുലുമാളിലെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ട് മൂന്നാല് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വീഡിയോ ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഒരാഴ്ച മുൻപ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ലുലുമാളിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഓട്ടോറിക്ഷയിൽ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദേ ഇടപ്പള്ളി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ദേ നമ്മൾ ലുലുമാളിൻ്റെ തന്നെ നമ്മുടെ ലുലുമാളിലേക്ക് കയറാനായിട്ട് വേണ്ട നമ്മുടെ മെട്രോയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. മെട്രോയിൽ എന്ന് വെച്ചാൽ മെട്രോയിലോട്ട് വന്നിറങ്ങി, അങ്ങനെയല്ല, ആ മെട്രോയുടെ വഴിയുണ്ടല്ലോ. അപ്പോൾ അതിൽ കൂടി നമുക്ക് കയറി നമുക്ക് നമ്മുടെ ലുലുമാളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പം ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതേ കാഴ്ച കണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം കേട്ടോ. ഇപ്പോൾ ലുലുമാളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു മെട്രോയിലൂടെ നേരിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ലുലുമാൾ. അപ്പോൾ ഞാൻ നേരത്തെയും ഈ ഒരു വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു എങ്ങനെയാണ് വരേണ്ട കാര്യങ്ങളൊക്കെ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒരുമിച്ച് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഫോണുകളോ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളൊക്കെ നമുക്ക് നല്ല വിലക്കുറവിലൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പിള്ളേർക്ക് കളിക്കാനും എൻജോയ് ചെയ്ത് വലിയ ആൾക്കാർക്ക് വരെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ സിനിമ കാണാനെല്ലാം നമുക്ക് ഒരു എല്ലാ രീതിയിലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. കാരണം നമുക്ക് ഓരോ ഷോപ്പിങ്ങും അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കലും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വളരെയധികം ബിസി ആയിരിക്കും. നല്ല രീതിയിൽ നമുക്ക് ആ ഒരു നമ്മൾ കുറച്ച് നേരം നമുക്ക് ആ ഒരു റിലാക്സ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. പൊതുവെ മാളിൽ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരുപാട് നമുക്ക് ഒരുപാട് ഒത്തിരി കടകൾ നമുക്ക് കാണാൻ പറ്റും. പല പല കമ്പനികളുടെ ഒക്കെ കടകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് കുറച്ച് ഇത് ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും പകർത്താൻ പാടില്ല, അത് അവർ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ അത്യാവശ്യം വീഡിയോസ് കുറച്ചൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരുപാട് നമ്മൾ കടയുടെ ഉള്ളിലോട്ട് കയറി ഇപ്പോൾ ഷോപ്പിലൊക്കെ നമ്മൾ കയറിയിട്ടൊന്നും നമ്മൾ ഈ വീഡിയോസൊക്കെ അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ വീഡിയോസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതേ ഒരു റോബോട്ട് പോലത്തെ ഒരാളെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് കുറേ പേര് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ നമുക്ക് കുറച്ച് എടുക്കാൻ പറ്റും. പക്ഷേ എന്നാൽ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ അങ്ങനെ എടുക്കാനൊന്നും പാടില്ല, പറ്റില്ല കേട്ടോ.
അപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളും പിന്നെ ഓരോ ഇതനുസരിച്ചാണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ താഴെയുള്ള വശത്ത് കുറച്ച് നമ്മളിപ്പോൾ ചിലപ്പോൾ പുതിയ പുതിയ ഫിലിംസിൻ്റെയൊക്കെ ഇതൊക്കെ ഉണ്ടാവും, ആ ഒരു പ്രമോഷനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്സിൻ്റെ കാര്യങ്ങളൊക്കെ താഴെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇപ്പം ഇന്ന് ആ ഞങ്ങൾ വന്ന ഒരു സമയത്ത് അങ്ങനെ വലിയ ആർട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറവായിരുന്നു, വളരെ തിരക്കും കുറവായിരുന്നു കേട്ടോ. നമുക്ക് വളരെയധികം സിനിമ ഇങ്ങനെ കുറേ ഇങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ ഇപ്പം ആ ഒരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഭയങ്കര ഓണത്തിൻ്റെ അനുബന്ധിച്ച് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ ഓണത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതെ ഇപ്പം ഞങ്ങൾ പോണ വഴിക്ക് തന്നെ കണ്ടോ സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം പൊതുവേ ഓണത്തിൻ്റെ ആ ഒരു ഓണം എത്താറായല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ നമ്മളെ എല്ലാ ഷോപ്പുകളിലൊക്കെ ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മളുടെ ഫുഡ് ഐറ്റംസുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് മേളിൽ പോയൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയാവും കേട്ടോ, കാരണം മേളിലൊക്കെ നല്ല രീതിയിൽ നല്ല വിലയായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നമ്മൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് പോവാം. അപ്പോൾ അതേ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഫുഡ് കഴിക്കാനുള്ളത് ഇവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ഐറ്റംസാണ് ബില്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഐറ്റംസ് കുബ്ബൂസ് വാങ്ങിച്ചു, പിന്നെ പ്ലേറ്റിൽ ആ ഒരു സ്പൂണും കാര്യങ്ങളൊക്കെ, പിന്നെ അതേ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില്ലി ബീഫ് വാങ്ങിച്ചു, പിന്നെ അതേ ജ്യൂസ് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളിതേ വാങ്ങിച്ചു. ഇപ്പോൾ ഇവിടെ മേളിൽ വന്നിട്ടാണ് ഞങ്ങളിത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ഒരുപാട് ലാഭിക്കാം, പൈസ ലാഭിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു നല്ല ബിരിയാണി, ദം ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ ചിക്കൻ്റെ ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ഓരോ ഐറ്റംസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണോ നമുക്ക് ഇഷ്ടം അതനുസരിച്ച് നമുക്ക് കുറച്ച് 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 വാങ്ങിക്കുവാണെങ്കിൽ അപ്പോൾ എല്ലാണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ വാങ്ങിച്ചാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കുറച്ച് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതായത് ഞങ്ങൾ വാങ്ങിച്ച 150 രൂപയുടെ 3 പീസ് കേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, നല്ല കേക്കായിരുന്നു. പിന്നെ അതേ ഇവിടുത്തെ അത് ഒത്തിരി കാഴ്ചകളാണ് നമ്മുടെ കിഡ്സിൻ്റെ ഏരിയയൊക്കെ ഉണ്ട് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഏരിയയിലൂടെയൊക്കെ പോയിട്ട് പിന്നെ ഒരുപാടൊന്നും ഞാൻ പോയി അധികം നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് കുറച്ച് ആ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങോട്ട് പോയേട്ടോ. മെയിനായിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു, പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ആ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ, നമുക്ക് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ പോയാൽ ഒരുപാട് ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് നമ്മളിത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോയി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ പോയ ടൈമിൽ നല്ല രീതിയിൽ തിരക്കുണ്ടായില്ലായിരുന്നു, അപ്പോൾ നമുക്ക് പോയി പിന്നീട് നമുക്ക് വാങ്ങിക്കാനുള്ള ആ ഒരു സമയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ട ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം അധികം ആൾക്കാരൊന്നും ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോഴേക്കും പിള്ളേരും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ പിന്നെ അതേ ഇവിടെ കാറിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ കാറ് ഇങ്ങനെ വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചില വീഡിയോസൊക്കെ എനിക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ അധികം വീഡിയോസ് എടുക്കാൻ പാടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു ഇത് ഇത്തിരി എന്താ പറയുക, അങ്ങാടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് പ്രശ്നം വേറെ ഒന്നുമല്ല, അവിടെ വീഡിയോ നമുക്ക് അങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങനെ എടുക്കുന്നത് അങ്ങനെ അങ്ങനെ ശരിയല്ല. അപ്പോൾ അത് പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അധികം ഇങ്ങനെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതായി പോയതാണേ. അപ്പോൾ അതേ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ മലബാർ ഗോൾഡ് അങ്ങനെ പല പല ജ്വല്ലറികളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളിതേ പോകാൻ പോവാണ് കേട്ടോ. അതേ കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ.
അപ്പം ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നേരെ ബസ്സിൽ കയറി പോവാന്നുള്ള ഒരു ഇതാണ്. കുറച്ചങ്ങനെ നടക്കാനുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് നമ്മളെ ബസ്സിൽ കയറാനാണെങ്കിൽ കുറച്ചങ്ങോട്ട് പോകണം. അപ്പോൾ അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പം ഞങ്ങളിതേ അങ്ങോട്ട് നടക്കുകയാണ്. നല്ല പൊരിഞ്ഞ വെയിലാണ്, കാരണം നല്ല വെയിൽ ഉച്ച ടൈം ആയതുകൊണ്ടേ, നല്ല വെയിലായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആ വെയിലത്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ അതേ ഇവിടുത്തെ ലുലുമാളിലത്തെ ആ ഒരു എന്താ പറയുക, അവിടുത്തെ കാഴ്ചകളാണ്. ഇപ്പോൾ മെട്രോ അതൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ അതേ ഞാൻ വെയിലത്ത് വെയിലൊക്കെ കൊണ്ടാകെ കരിഞ്ഞ മുഖമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതേ നമ്മളതേ പുറത്തോട്ട് ഇറങ്ങി, അപ്പോൾ നമ്മളതേ ഇങ്ങനെ റോട്ടിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇനി ബസ് കിട്ടിയില്ല വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ഓട്ടോന് പോകണം എന്നങ്ങനെയൊക്കെ വിചാരിച്ചങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ ഈ കലൂർ അങ്ങോട്ടൊക്കെ പോകാം, കലൂരേക്കാണ് ഇപ്പോൾ എനിക്ക് പോകേണ്ടത്. അപ്പോൾ ആ ഒരു വശത്തേക്ക് പോകാനുള്ള വണ്ടി നമുക്ക് കുറച്ച് അങ്ങോട്ട് ക്രോസ് ചെയ്തൊക്കെ പോകണം, അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടോ. ഇപ്പോൾ ഈ ഒരു പൂക്കളും നല്ല റിസോർട്ട്, ഇങ്ങനെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചെടിയൊക്കെ വെച്ചേക്കണ റിസോർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം തന്നെ എടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കൂടി പോണ ഒരു ഒരു കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലുലുമാളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളും നടത്താനും നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷനിലാക്കിയിടുക. അപ്പോൾ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി ഞാൻ നല്ല ഒരു വീഡിയോയുമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.